ക്രിസ്തുവിന്റെ 1888 ജനിച്ച മഹാകവി നാലപ്പാട്ട് നാരായണ മേനോൻ അവരെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിനേക്കാൾ പ്രായമുള്ള മഹാകവി വള്ളത്തോളിനെ കാണാൻ ഭാഗ്യമുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാണെങ്കിലും സന്ദർഭം ഉണ്ടായില്ല കാണാൻ എന്നുള്ളതാണ്. അതൊരു വലിയ നിർഭാഗ്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാവ്യത്തിൽ കവി തന്നെയാണല്ലോ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ കാവ്യ പുരുഷനെ ശരിക്കും അറിയാൻ ഞാൻ എന്നാലാവുന്നിടത്തോളം ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം സഫലമായി എന്നുള്ളതിനെ സംബന്ധിച്ച് വരും തലമുറകൾ പറയട്ടെ. പക്ഷേ നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കൃതികൾ എന്ന ഒരു പുസ്തകം മാതൃഭൂമി പ്രസാധനം ചെയ്ത സന്ദർഭത്തിൽ അതിനൊരു അവതാരിക എഴുതാൻ എൻ വി കൃഷ്ണവാര്യരെ എന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് കണ്ണുനീർത്തുള്ളിയുടെ പഠനം എന്ന ഒരു മലയാളത്തിലെ വിലാപകാവ്യങ്ങൾ എന്നൊരു ലേഖന പരമ്പരയിൽ കണ്ണുനീർത്തുള്ളിയുടെ പഠനം അവതരിപ്പിച്ചതിൽ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള സംതൃപ്തിയുടെ ഒരു ചിഹ്നമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ വി കൃഷ്ണവാര്യരെ പോലെയുള്ളൊരു മഹാത്മാവ് ഇത്തരത്തിൽ വലിയ ഉത്തരവാദിത്തമുള്ള ഒരു കർമ്മം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചു എന്നത് നാലപ്പാട്ട് നാരായണ മേനോൻ അവരുടെ അന്തസത്തയിലേക്ക് പ്രവേശിക്കാൻ ഞാനൊരു ശ്രമം നടത്തിയത് കേരളത്തിലെ സഹൃദയന്മാരായിട്ടുള്ള വ്യക്തികൾ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായി ഞാൻ കണക്കാക്കുകയാണ്. അദ്ദേഹം വേറൊന്നും എഴുതിയില്ലെങ്കിലും കണ്ണുനീർത്തുള്ളി എന്നൊരു കാവ്യം കൊണ്ട് തന്നെ മലയാളത്തിൽ ശാശ്വത പ്രതിഷ്ഠ നേടുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അന്നേ വരെ മലയാള കവിത കണ്ടിട്ടില്ലാത്ത ഒരു രമണീയ കാവ്യശില്പം കണ്ണുനീർത്തുള്ളിയിൽ ഉണ്ട്. അന്നേ വരെ മലയാള കവിത കണ്ടിട്ടില്ലാത്ത എന്ന് ഞാൻ പറഞ്ഞാൽ മഹാകവി കുമാരനാശാനും മഹാകവി വള്ളത്തോളും ഒക്കെ കവിത എഴുതിയിരുന്ന കാലത്ത് ഇങ്ങനെ പറയാമോ എന്നൊരു ചോദ്യം വരും. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ രൂപശില്പത്തിൽ ഒരു വിപ്ലവകരമായ മാറ്റം വരുത്താൻ ധൈര്യം കാണിച്ചു നാലപ്പാട്ട് നാരായണ മേനോൻ എന്നുള്ളതാണ്. ഭാവശില്പത്തിൽ ആശാൻ്റെ കൃതികളും വള്ളത്തോളിൻ്റെ പല കൃതികളും കണ്ണുനീർത്തുള്ളി പോലെ തന്നെ ഗംഭീരങ്ങളാണ്, സംശയമൊന്നുമില്ല. പക്ഷേ രൂപശില്പത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഒരു ചെറിയ കടുംപിടുത്തം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ പ്രാസത്തിൻ്റെ പ്രാധാന്യം നൽകുക എന്നുള്ളത്. ദ്വിതീയാക്ഷർ പ്രാസത്തെ വാച്യമായി നിഷേധിച്ചാലും, വാച്യമായി നിഷേധിച്ചു കുമാരനാശാൻ, ശങ്കാഭേദം മുതിക്കും അർദ്ധരുചി അങ്ങ് എങ്ങാവരും ശബ്ദമാമംഗോലക്കുരുവിൻ്റെ എണ്ണയതിലുള്ള ജാലകൗതൂഹലം എന്ന് വാച്യമായി ശബ്ദ ഭംഗിയെ ശബ്ദ സൗന്ദര്യത്തെ ദ്വിതീയാക്ഷര പ്രാസത്തെ പ്രത്യേകിച്ചും നിഷേധിച്ചുവെങ്കിലും ഒരിക്കലും തൻ്റെ കാവ്യങ്ങളിൽ ആ പ്രാസത്തെ ഉപേക്ഷിക്കുകയുണ്ടായില്ല. അത് രൂപശില്പത്തിൽ ചിരകാലമായി ഉറച്ചുപോയ ഒരു ശീലം എന്നാണ് അതിനെ അദ്ദേഹം വിവരിച്ചത്. ചിരകാലമായി ഉറച്ചുപോയ ആ ശീലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുമാരനാശാന് കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുകയാണ്. നളിനി എന്ന കാവ്യത്തിൻ്റെ അവതാരികയിലെ എ ആർ രാജരാജവർമ്മ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ ശബ്ദ സൗന്ദര്യപരമായിട്ടുള്ള ഈ കടുംപിടുത്തം, ഈ ദ്വിതീയാക്ഷ പ്രാസം ലംഘിക്കുകയില്ല എന്നുള്ള ആ വ്രതം ഉപേക്ഷിച്ച് അർത്ഥത്തിലും ഭാവത്തിലും കൂടുതൽ ശ്രദ്ധ കൽപ്പിച്ചിരുന്നെങ്കിൽ ഈ കാവ്യം കൂടുതൽ മനോഹരമാകുമായിരുന്നു. അപ്പോൾ തിരുമേനിയുടെ ഈ ഉപദേശം ഞാൻ തീർച്ചയായും കൈക്കൊള്ളുന്നു. അടുത്ത കൃതി മുതൽക്ക് അത് ശ്രദ്ധിച്ചുകൊള്ളാം എന്നൊക്കെ വാഗ്ദാനം ചെയ്തെങ്കിലും പിന്നീട് എഴുതപ്പെട്ട ലീലയിലും വിശേഷിച്ച് മാറ്റമൊന്നും വരുത്തിയില്ല. നാല് വരിയിലും ഒരേ അക്ഷരം ആവർത്തിക്കുന്നതിന് വരെ ഈ രണ്ട് വരികളിൽ അർത്ഥം ആവർത്തിക്കുക എന്നുള്ള ദ്വിതീയാക്ഷര പ്രാസത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയെന്നല്ലാതെ ആ പ്രാസം ഉപേക്ഷിക്കുകയുണ്ടായില്ല. വള്ളത്തോളിൻ്റെ ശിഷ്യനും മകനും എന്ന കാവ്യത്തിൽ ഒരു ഖണ്ഡം, മൂന്നാമത്തെ ഖണ്ഡം, അത് ഈ രൂപപരമായിട്ടുള്ള ഈ ശില്പഘടനയിൽ കടുംപിടുത്തം ഇല്ലാത്ത ഒരു ഭാഗമാണ്. പക്ഷെ ബന്ധനസ്നായ നിരുദ്ധനും ശിഷ്യനും മകനും ഒരു കത്ത് ഗണപതി മുതലായിട്ടുള്ള സംസ്കൃത ശ്ലോകം എന്ന് ബദ്ധമായിട്ടുള്ള കാവ്യങ്ങളെല്ലാത്തിലും സാമാന്യന് അദ്ദേഹം ഈ ദ്വിതീയാക്ഷ പ്രാസം പ്രയോഗിച്ചിട്ടുണ്ട്. പ്രാസം ഊന്നി പ്രയോഗിപ്പതിന് കഴിയുവനും അർത്ഥഭംഗപ്രസംഗം എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം തന്നെ. പ്രാസം ഊന്നി പ്രയോഗിക്കുന്നവന് അർത്ഥഭംഗം, ലക്ഷ്യം കിട്ടാതെ, ലക്ഷ്യഭംഗം വരാതിരിക്കില്ല എന്നാണ്. ലക്ഷ്യഭംഗം എന്ന് വെച്ചാൽ എന്തന്നെയാണോ ലക്ഷ്യമാക്കുന്നത് അതിൽ ചെന്ന്
കുന്തം തറക്കല് പ്രാസത്തിന് കുന്തം എന്നൊരു അർത്ഥമുണ്ട് അതാണ് പ്രാസം ഊന്നി പ്രയോഗിപ്പതിന് കഴിയുമോ എന്നങ്ങ് അർത്ഥവംഗ പ്രസംഗം എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അതായത് പ്രാസം ശരിക്കും പ്രയോഗിക്കാൻ കഴിവുള്ള തരത്തിൽ വശ്യവചസ്സായ ഒരു കവിക്ക് പ്രാസം ഒരു പരാധീനതയാവില്ല എന്നാണ് അപ്പോൾ അത് അദ്ദേഹം അംഗീകരിച്ചൊരു തത്വമാണ് സത്യാജിതിയെ ദ്വിതീയാക്ഷര പ്രാസത്തിന് വേണ്ടി കേരളം വലിയോയ് തമ്പുരാൻ്റെ കൂടെ നിന്ന് വാദിച്ചൊരു കവി തന്നെയാണ് മഹാവിള്ളത്തോൾ പക്ഷേ ശിഷ്യനും മകനും എന്ന നാടകീയ ഭാവകാവ്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഖണ്ഡം അശങ്കമാമാനി വൃഷാംഗശിഷ്യൻ അമർഷവേഗത്തിനധീനനായി അച്ഛൻ കൊടുത്തോരു കൊടുങ്കുഠാരം മകൻ്റെ നേർ കർഷണം വാങ്ങിവിട്ടു എന്ന് തുടങ്ങുന്ന ആ ഖണ്ഡം അതിൽ ഈ പ്രകാശ നിബന്ധനയില്ല ബാക്കി വള്ളത്തോളിൻ്റെ കാവ്യങ്ങളിലെല്ലാം ഈ നിബന്ധനയുണ്ട് അപ്പോൾ ഈ ഒരു ഖണ്ഡം മാത്രം വെച്ചുകൊണ്ട് പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാവ്യ ഒട്ടാകെ ഇത്തരത്തിലുള്ള കടുംപിടുത്തങ്ങൾ നിർബന്ധങ്ങളില്ലാതെ അവതരിപ്പിക്കാൻ നാലപ്പാട്ടെന്ന് ആദ്യമായി മുന്നിൽ വന്നത് നാലപ്പാട്ട് നാരായണ മേനോനാണ് അതായത് കാവ്യത്തിൽ അർത്ഥത്തിനും ഭാവത്തിനും തന്നെയാണ് പ്രാധാന്യം അതിനനുഗുണമായി ശബ്ദ സൗന്ദര്യം വരണം അനുഗുണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മാധുര്യം പ്രസാദം ഔജസ്യം മുതലായിട്ടുള്ള ഗുണങ്ങൾ ഭാവബദ്ധമാണ് കാവ്യത്തിലെ ഭാവത്തിനോടാണ് അതിന് ബന്ധം അങ്ങനെ ഭാവബദ്ധമായ ശബ്ദ സൗന്ദര്യം അത് ഭാവബദ്ധമായ ശബ്ദ സൗന്ദര്യം നാലപ്പാട്ട് നാരായണ മേനോനും അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ് പക്ഷേ ഈ രൂപബദ്ധമായ ഈ ശബ്ദ സൗന്ദര്യം അത് അനിവാര്യം അല്ല സംസ്കൃത വൃത്ത നിബദ്ധമായ കൃതികളിൽ ദ്രാവിഡ ശൈലിയിൽ ഇത്ര വ്യത്യാസമുണ്ട് എതുകാ മോന മുതലായിട്ടുള്ള പ്രാസങ്ങൾ അത് ദ്രാവിഡത്തിൻ്റെ ആ ഗാനാത്മകമായിട്ടുള്ള പാരമ്പര്യത്തിനോട് ചേർന്ന് പോകുന്നതാണ് ഈ എതുകാ മോന മുതലായിട്ടുള്ള ശബ്ദഘടന അത് അത്രമാത്രം രൂഢമൂലമാണ് ദ്രാവിഡ കവിതയെ സംബന്ധിച്ചിടത്തോളം ദ്രാവിഡ വൃത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ സംസ്കൃതത്തിൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവുമില്ല മേഘസന്ദേശം പോലുള്ള സംസ്കൃത കാവ്യങ്ങളിലൊന്നും ഈ പ്രാസമൊന്നും ഇല്ലല്ലോ ഒരൊറ്റ ശ്ലോകത്തിൽ പോലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രാസത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ സംസ്കൃതവൃത്ത നിബദ്ധമായിട്ടുള്ള കവിതയിൽ ഈ പ്രാസം ദ്വിതീയാക്ഷര പ്രാസം കൊണ്ടുവരിക എന്നുള്ളത് ദ്രാവിഡ പാരമ്പര്യത്തെ എടുത്ത് സംസ്കൃത പാരമ്പര്യത്തിലേക്ക് അങ്ങ് കൂട്ടിച്ചേർക്കുകയാണ് അത് വേണ്ടാന്ന് നിശ്ചയിച്ച് കണ്ണുതുള്ളി ആദ്യന്തം ഈ രൂപശില്പത്തെ സംബന്ധിച്ചിടത്തോളം ഭാവത്തിലും അർത്ഥത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് രചിച്ചത് കൃതി അതാണ് അതിൻ്റെ ഒരു അന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രത്യേകത എന്ന് ഞാൻ പറയാൻ കാരണം കാവ്യമഹത്വത്തെ സംബന്ധിച്ചിടത്തോളം നളിനീലാ മുതലായിട്ടുള്ള ആശാൻ്റെ ഭാവകാവ്യങ്ങളും അതുപോലെ വള്ളത്തോളിൻ്റെ തന്നെ അച്ഛനും മകളും കൊച്ചു സീത ബംഗ്ദലിനെ അറിയം ശിഷ്യന് മകനും ബന്ധനസ്നായ യുദ്ധൻ ഇങ്ങനെയുള്ള കൃതികളും ഒക്കെ രൂപശില്പപരമായിട്ടുള്ള ഈ കടുംപിടുത്തം ഉണ്ടായിട്ടും മഹത്തായിട്ടുള്ള കൃതികൾ തന്നെയാണ് അപ്പോൾ കാവ്യമഹത്വത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഒന്നും പിന്നെ ഉണ്ടായിട്ടില്ല എന്നല്ല മുമ്പ് ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത് രണ്ടും കൂടി ചേർന്ന് ആദ്യമായിട്ടുള്ള കൃതി കണ്ണുനീർത്തുള്ളി അത് അതിൻ്റെ വളരെ ചരിത്രപരമായിട്ടുള്ള വലിയൊരു പ്രാധാന്യമാണ് എന്നാണ് എൻ്റെ പക്ഷം മാത്രമല്ല ഒരു വിലാപകാവ്യത്തിൻ്റെ ചില അതിൻ്റെ രൂപഘടനയെ സംബന്ധിച്ചുണ്ടായിരുന്ന ചില അംഗീകൃത സങ്കല്പങ്ങൾക്ക് എതിരുമാണ് തികച്ചും ദാർശനികമായിട്ടുള്ള ചില ആശയങ്ങൾ വെച്ചുകൊണ്ട് തനിക്ക് മാത്രം അനുഭവപ്പെടുന്ന ആ ദുഃഖത്തെ സമൂഹത്തിൻ്റെ ദുഃഖമാക്കി മാറ്റാനുള്ള ഒരു ശക്തി കണ്ണുനീർത്തുള്ളിക്ക് ഉണ്ട് വിലാപകാവ്യം പോലുള്ള കൃതികൾക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വ്യക്തിനിഷ്ഠമാണ് ആ നഷ്ടം ആർക്കാണ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിയോഗം കൊണ്ട് ആ വ്യക്തിയോട് ബന്ധപ്പെട്ട ആളുകൾക്ക് ദുഃഖമുള്ളൂ ലോകത്തിനൊട്ടാകെ ദുഃഖമുണ്ടെന്ന് പറയാൻ നിർത്തിയില്ല അങ്ങനെ കേവലം വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു സംഭവത്തെ എടുത്ത് അതിനൊരു സാമൂഹിക മാനം നൽകാൻ അതായത് എല്ലാവർക്കും മരണം കൊണ്ടുള്ള ദുഃഖം അത് സമസ്ത മനുഷ്യർക്കും ഒരുപോലെയാണ് എന്നുള്ള സങ്കല്പത്തിലൂടെ ഈ ദുഃഖത്തെ ഈ വിരഹ ദുഃഖത്തെ വിയോഗ ദുഃഖത്തെ വേർപാട് എന്നുള്ള ആ പ്രതിഭാസം കൊണ്ടുണ്ടാകുന്ന ദുഃഖത്തെ സാമാന്യീകരിക്കാനുള്ളൊരു കഴിവ് അത് കണ്ണുനീർത്തുള്ളിയുടെ ഒരു സവിശേഷ സിദ്ധിയാണ് ഞാനിങ്ങു ചിന്താശകലങ്ങൾ കണ്ണുനീരിൽ പിടിപ്പിച്ചൊരു കോട്ട കെട്ടി എന്നാണ് തുടക്കം തന്നെ ചിന്താശകലങ്ങൾ കണ്ണുനീരിൽ പിടിപ്പിച്ച് അങ്ങനെ ആ വികാരവും വിചാരവും ഒരുമിച്ച് കൂട്ടിക്കലർത്തിക്കൊണ്ട് ഒരു ശില്പം രചിക്കുകയാണ് അടിച്ചുടച്ചൻ വിധി എന്ന് ഉള്ള ആ വിലാപത്തോടുകൂടി തുടങ്ങുന്നു ആ വിലാപം ഒരു വ്യക്തിയുടെ വിലാപം മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ ഒട്ടാകെയുള്ള വിലാപമാണ് കാരണം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇത് സംഭവിക്കുന്നു മരണം കൊണ്ടുള്ള ദുഃഖം
ഇഷ്ടജന വിരഹം കൊണ്ടുള്ള ദുഃഖം അത് ലോകത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമുള്ളതല്ല, സമസ്ത വ്യക്തികൾക്കും ഉണ്ടാകുന്നതാണ്. അതാണ് അതിൻ്റെ സാമൂഹിക മാനം. ഇത്ര വലിയൊരു വ്യാപകമായ സാഹിത്യ മണ്ഡലം കൈകാര്യം ചെയ്തിട്ടുള്ളവർ വേറെ അധികമില്ല. ആർഷജ്ഞാനം പോലുള്ള വിഷയങ്ങൾ, രതിസാമ്രാജ്യം പോലുള്ള, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് രതിസാമ്രാജ്യം എന്നാണല്ലോ, അപ്പം കാമവിഷയമായിട്ടുള്ള കാര്യങ്ങൾ, ആർഷമായിട്ടുള്ള ദാർശനികമായിട്ടുള്ള മാനങ്ങളുള്ള കൃതികൾ, പിന്നെ വിക്ടർ ഹ്യൂഗോവിൻ്റെ നോവൽ പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഏറെക്കാലത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ആ വിവർത്തനം. ഒരു വെറും വിവർത്തനമായിട്ടും അത് വലിയൊരു ചലനം, ഒരു വിപ്ലവാത്മകമായ ചലനം കേരളത്തിൽ സൃഷ്ടിച്ചു. അതാണ് ശരിയായ വിപ്ലവം എന്ന് EMS പറയുകയും ചെയ്തു. നാലപ്പാട്ട് സാക്ഷാത്കരിച്ച വിപ്ലവം എന്താണെന്ന് വെച്ചാൽ, സാമാന്യ ജനങ്ങൾ, അതായത് പാവങ്ങൾ, കഷ്ടപ്പെടുന്നവർ, മർദ്ദിതർ, ചൂഷിതർ, അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അങ്ങനെയുള്ളൊരു ജനവിഭാഗം ഈ ഭൂമിയിലുണ്ട് എന്നും അവരുടെ ദുഃഖങ്ങളെക്കുറിച്ചാണ് സാഹിത്യകാരന്മാർ എഴുതേണ്ടത് എന്നുമുള്ളൊരാശയം പാവങ്ങളുടെ വിവർത്തനത്തിലൂടെ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നാലപ്പാട്ട് നാരായണ മേനോൻ സാധിച്ച വിപ്ലവം എന്ന് EMS പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ മറ്റേ അതിൻ്റെ മറ്റേ ഭാഗമാണ് യോജിക്കാത്തത് എന്ന് വെച്ച് കണ്ണൂർത്തുള്ളി പോലുള്ള കൃതികൾ യാതൊരു മാനവ പുരോഗതിക്ക് യാതൊരു സംഭാവന ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. രണ്ട് തരത്തിലാണ്. അപ്പോൾ ഈ പാവങ്ങൾ എന്നുള്ള കൃതിയുടെ വിവർത്തനത്തിലൂടെ ആ സമഗ്ര മാനവ അവബോധത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. രതിസാമ്രാജ്യം പോലുള്ള കൃതികളിലൂടെ ഒരു വിശാലമായ ജീവിത വീക്ഷണം, കാമത്തെയും നിഷ്കാമകർമ്മത്തെയും സമന്വയിക്കാനുള്ള കഴിവ്. നിഷ്കാമകർമ്മത്തിൻ്റെ വക്താക്കൾ കാമത്തെ അംഗീകരിക്കുകയില്ല, കാമത്തിൻ്റെ വക്താക്കൾ നിഷ്കാമകർമ്മത്തെ സ്വതേ അംഗീകരിക്കുകയില്ല. പക്ഷെ നാലപ്പാട്ട് നാരായണ മേനോൻ നിഷ്കാമകർമ്മയോഗിയായിരുന്നു കൊണ്ട് തന്നെ കാമത്തിൻ്റെ ലൗകിക ജീവിതത്തിലുള്ള പ്രാധാന്യം അംഗീകരിച്ചു. അത് രണ്ടും ഒരു വിരുദ്ധ ദ്വന്ദ്വത്തെ സമന്വയിക്കൽ ആണ്. അത് അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ദാർശനിക മണ്ഡലത്തിൽ, മനഃശാസ്ത്രപരമായിട്ടുള്ള ചിന്ത മണ്ഡലത്തിൽ, മറ്റു തരത്തിലുള്ള വിപ്ലവകരമായിട്ടുള്ള ചിന്തകൾ, ഇപ്പോൾ പുകയില മഹാത്മ്യം പോലുള്ളൊരു കൃതി, അത് ആളുകൾ ഏത് പുരാണത്തിലാണ് പുകയില മഹാത്മ്യം പറഞ്ഞിട്ടുള്ളതെന്ന് ആളുകൾ ചോദിക്കാൻ ഇടയായത് എന്താണെന്ന് വെച്ചാൽ, പുരാണത്തിൽ പറഞ്ഞുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധുതയുള്ളൂ എന്നൊരു സങ്കല്പമാണ്. പക്ഷെ എന്തിനു വേണ്ടി പുകയില മഹാത്മ്യം എന്നുള്ള കൃതി എഴുതിയെന്ന് വെച്ചാൽ, അത് നിഗൂഢമായ ആക്ഷേപഹാസ്യമാണ് അതിലുള്ളത്. എന്താന്ന് വെച്ചാൽ, ഈ പുകയിലയ്ക്ക് വലിയ ശേഷി മഹാത്മ്യം ഒന്നും പറയാനില്ല എന്നുള്ളത് ഒരു സാമാന്യ അവബോധമാണ്. അങ്ങനെയുള്ള ഒരു വസ്തു എടുത്തിട്ട് അതിനെ ദിവ്യന്മാർ, നാരദ മഹർഷി, മറ്റെല്ലാ മഹർഷിമാരുടെയും മണ്ഡലത്തിൽ ബ്രഹ്മാവിനെയും ശിവനെയും വിഷ്ണുവിനെയും ഒക്കെ കഥാപാത്രമാക്കി, അവരുടെ പത്നിമാർ പാർവതിയും സരസ്വതിയും ലക്ഷ്മിയും ഒക്കെ കഥാപാത്രമാക്കിക്കൊണ്ട് ഒരു ദിവ്യമായ പരിവേഷം കൊടുത്ത് പുകയില മഹാത്മ്യത്തെ പ്രപഞ്ചനം ചെയ്യുമ്പോൾ കവി ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ദിവ്യതയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത്, പൗരാണികതയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത്, അതല്ല നമ്മൾ സാധിക്കേണ്ടത് എന്നാണ് ആക്ഷേപഹാസ്യത്തിലൂടെ അദ്ദേഹം സാധിച്ചത്. പുകയില മഹാത്മ്യം ഒരു ആക്ഷേപഹാസ്യകൃതിയാണ്, പക്ഷെ തിരിച്ചറിഞ്ഞില്ല ആളുകൾ. അതുകൊണ്ട് രണ്ടാമതിപ്പിൻ്റെ അവതാരിയിൽ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു, ഞാനിതാണ് ഉദ്ദേശിച്ചത്, നമ്മൾ പഴമയിലേക്ക് തിരിച്ചു പോവുകയല്ല, പഴയതൊക്കെ പുരാണമിത്യവ സാധു സർവം എന്നുണ്ടല്ലോ, പഴയതൊക്കെ ശരിയാണെന്നും പുതിയതൊക്കെ തെറ്റാണെന്നും ഒക്കെ വിചാരിക്കുന്ന ആ സമീപന രീതി വിട്ട് നമ്മൾ പുതുമയിലേക്ക് വരണം. പുതുമയിലേക്ക് എന്ന് വെച്ചാലോ, ആ കാലത്ത് ഉണ്ടായിട്ടുള്ള നവോത്ഥാന ചിന്തകൾ, കേരളത്തിലുണ്ടായിട്ടുള്ള നവോത്ഥാന ചിന്തകൾ, പാശ്ചാത്യ ചിന്താമണ്ഡലത്തുണ്ടായിട്ടുള്ള റിനൈസാൻസ് കാലം മുതൽക്കുണ്ടായിട്ടുള്ള നൂതന ചിന്തകൾ, അങ്ങനെ പാശ്ചാത്യങ്ങളായ നൂതന ചിന്തകളും പൗരസ്ത്യങ്ങളായിട്ടുള്ള നൂതന ചിന്തകളും കാവ്യങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള ഒരു സമീപന രീതിയാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത്. ഇന്ന് എന്നും ഇങ്ങനെ ഇതിഹാസങ്ങളിലേക്കും പുരാണങ്ങളിലേക്കും മാത്രം പിന്നോക്കം നോക്കിയിരുന്നാൽ പോരാ എന്നാണ്. ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ഒന്നും നിന്ദിക്കലല്ലത്, പക്ഷേ അവ മാത്രം മതി എക്കാലത്തും നവശാസ്ത്രത്തിനോ നവശാസ്ത്രീയ യുഗത്തിൻ്റെ സിദ്ധികൾക്കോ ഒന്നും പ്രാധാന്യമില്ല എന്നൊരു സമീപന രീതി ഉണ്ടായാൽ അത് നമ്മുടെ പുരോഗതിയെ വളരെ പ്രതികൂലമായി അത് സ്വാധീനിക്കാതിരിക്കുകയില്ല, സംശയമൊന്നുമില്ല. അത്തരത്തിൽ ഉള്ളൊരു ചിന്താഗതി അദ്ദേഹം അവതരിപ്പിച്ചു, പുതുമയിലേക്ക് ആളുകളെ ഉണർത്തി. മടി എന്നൊരു കവിതയിൽ എടുത്തു പറയുന്നുണ്ട്, പണോ ബുദ്ധിയോ പ്രയത്നമോ ഒന്നുമല്ല പ്രധാനം, ഉണർവാണ് എന്നാണ് പറയുന്നത്. ഉണർവ് എന്ന് വെച്ചാൽ ഈ മടിയില്ലായ്മ, ഓരോ നിമിഷവും കർമ്മ സുന്ദരമാക്കുക, കർമ്മ നിർഭരമാക്കുക, കർമ്മത്തിലൂടെ
ജീവിതത്തിലെ ഒരു ഒറ്റ നിമിഷവും അകർമ്മണ്യതയിലേക്ക് വഴുതി വീഴാതെ വ്യക്തികൾ കർമ്മത്തിൽ തന്നെ യോഗം, കർമ്മയോഗം എന്ന് പറയുന്നതിൻ്റെ അക്ഷരാർത്ഥത്തിൽ കർമ്മത്തിൽ തന്നെ മുഴുകി കഴിയുക. അങ്ങനെ ആയാൽ മാത്രമേ ജീവിതം ധന്യമാവുള്ളൂ എന്ന്. മടി അഥവാ മനുഷ്യർക്കുള്ള മാനസികമായിട്ടുള്ള ആലസ്യം, മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ആലസ്യം, ആ ആലസ്യത്തെ അദ്ദേഹം അങ്ങേയറ്റത്തോളം വെറുത്തു. അങ്ങനെ തികഞ്ഞ ഒരു കർമ്മയോഗിയായിരുന്നു അദ്ദേഹം. ആർഷജ്ഞാനം എഴുതിയ നാലപ്പാട്ട് നാരായണ മേനോൻ ആർഷചിന്തയെ അംഗീകരിക്കുന്നു എന്നുള്ളതിനെ പറ്റി സംശയമൊന്നുമില്ലല്ലോ. ആർഷചിന്തയെ യാതൊരു തരത്തിലും അവഗണിക്കുകയോ അവമതിക്കുകയോ അല്ലെങ്കിൽ അധക്കരിക്കുകയോ ഒന്നുമല്ല അതിൻ്റെ ലക്ഷ്യം. മുമ്പിലേക്ക് നോക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. മുന്നോട്ട് നോക്കുക, പുരോഗമനം, അത് ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് പാശ്ചാത്യമായിട്ടുള്ള നവീന വിജ്ഞാനം, നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ടുള്ള പുതിയ ജീവിത ദർശനം, അതൊക്കെ ഉണ്ടായാൽ മാത്രമേ, അതുപോലെ വിദേശീയ കവിതയുമായിട്ടുള്ള സമ്പർക്കം, ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ മലയാളത്തിന് പുരോഗതി ഉണ്ടാവൂ എന്നുള്ള ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടും കൂടിയാണ് അത്തരത്തിൽ ഉള്ള പരിഹാസ കാവ്യങ്ങൾ. ദൈവഗതി പോലുള്ള രാമായണത്തിലുള്ളൊരു സംഭവമാണ് ദൈവഗതിയിലെ വിഷയം. രാമൻ ശുനകൻ, ഒരു ശുനകന് ബ്രാഹ്മണനെ ശിക്ഷിക്കാൻ ഉള്ള അധികാരം കൊടുക്കുന്ന ഒരു കാണ്ഡമുണ്ട് ഉത്തരകാണ്ഡത്തിൽ. അങ്ങനെ രണ്ട് അധ്യായങ്ങളുണ്ട്, പ്രക്ഷിപ്തങ്ങളാണെന്നാണ് വെപ്പ്. അതിനെ ആസ്പദമാക്കിയാണ് ദൈവഗതി. അപ്പം ശുനകൻ അർത്ഥത്തിൽ ശ്വാനൻ പട്ടിയൊക്കെയാണെങ്കിൽ തന്നെയും ശുനക വിഭാഗത്തിൽ പെട്ടവർ, നായാടികളെ പോലുള്ള അധകൃത മനുഷ്യരെ മാറ്റി നിർത്തിയിരുന്ന ഒരു സമൂഹത്തിൻ്റെ കഥ കൂടിയാണ് അത് അതിലുള്ളത്. അതിനെ പ്രക്ഷിപ്തമായി ബ്രാഹ്മണർ കരുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ബ്രാഹ്മണർക്ക് അംഗീകാരം കിട്ടുന്ന തരത്തിലുള്ള ശംഭുക കഥയൊക്കെ ശരിയാണെന്നും അതിനെതിരായിട്ടുള്ള ഈ ശുനക കഥ പ്രക്ഷിപ്തമാണെന്ന് സ്ഥാപിച്ചാലേ ബ്രാഹ്മണരുടെ ആ പ്രാമാണ്യം അംഗീകരിക്കപ്പെടുകയുള്ളൂ. വാസ്തവത്തിൽ പ്രക്ഷിപ്തം ശംഭുക കഥയും ശുനക കഥ അതിലുള്ളതും ആണ്. അതിലുള്ളത് ഇതാണ്, രാമൻ്റെ നീതി നിർവഹണത്തിൽ വർണ്ണ ഭേദമുണ്ടായിരുന്നില്ല. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർക്കൊക്കെ തുല്യമായ നീതി നൽകണം എന്ന് ആ ആശയത്തെ എടുത്തുകൊണ്ട് ആണ് അതിൽ. രാമായണത്തിലെ 5 സ്വത്ത് സംരക്ഷിക്കലാണ് ഈ ശുനകനെ അടിച്ച ബ്രാഹ്മണൻ്റെ വിധിച്ച ശിക്ഷ. 5 സ്വത്ത് സംരക്ഷിക്കുന്ന ഒരു ഒരു സ്ഥാപനത്തിലെ അധികാരിയായി ആ ബ്രാഹ്മണനെ നിയമിക്കണമെന്നാണ് ശുനകൻ പറഞ്ഞത്. അതിനെ ദേവസ്വം മാത്രമാക്കി ചുരുക്കി ദൈവഗതിയിൽ. ദേവസ്വം ഭരണം കൊണ്ട് ഒരാൾ നശിക്കാൻ അത് മാത്രം മതി. കാരണം ദേവസ്വം ദേവൻ്റെ സ്വത്തും അപഹരിക്കൽ എളുപ്പമാണല്ലോ. അങ്ങനെ ദേവസ്വം അപഹരിക്കുന്നവരെ നിഗൂഢമായി പരിഹസിക്കുകയാണ് വാസ്തുവിൽ ആ കാവ്യം ചെയ്യുന്നത്. അങ്ങനെ നിഗൂഢമായിട്ടുള്ള ആ പരിഹാസം തുള്ളൽ എന്ന രൂപത്തിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് ദൈവഗതിയിലെ പരിഹാസം കുറേയും കൂടി വ്യക്തമാണ്. പുകയിലെ മഹാത്മ്യം അങ്ങനെ കിളിപ്പാട്ട് രൂപത്തിലായതുകൊണ്ട് അതിലത്തെ നിഗൂഢ പരിഹാസം ആളുകൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. പക്ഷെ രണ്ടും ഇങ്ങനെ നിഗൂഢമായിട്ടുള്ള ആക്ഷേപഹാസ്യത്തിൻ്റെ മാർഗം ആണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചക്രവാളം പുളകാംകുരം മുതലായിട്ടുള്ള കൃതികളിലേക്ക് വരുമ്പോൾ നമ്മളൊരു വേറൊരു നാലപ്പാടിനെയാണ് കാണുന്നത്. ആ പുളകാംകുരത്തിലും മറ്റുമൊക്കെ നാലപ്പാടിൻ്റെ ഉള്ളിലുള്ള അമ്മ, അച്ഛനല്ല, നാലപ്പാടിൻ്റെ ഉള്ളിലുള്ള അമ്മ ആണ്. അത് പ്രത്യേകിച്ച് ആകാശം തന്നെ ഇടിഞ്ഞു വീണെങ്കിലും അതിൽ ശങ്കിക്കാതെ ഇമ്മഞ്ഞു കോമളച്ചുണ്ടാൽ നുകർന്നൊരു അമ്മിഞ്ഞപ്പാലിന് ദുഷിപ്പിക്കാതെ ആ എൻ്റെ മോൻ വളരണം എന്നാണ്. അമ്മിഞ്ചമ്പാലിനെ ദുഷിപ്പിക്കാതെ മകൻ വളരണം എന്ന് ഇന്നത്തെ അമ്മ ആഗ്രഹിക്കുന്നു. ആ കവിതയിലെ ശൈലി അത് അങ്ങനെ തന്നെയാണ് പിന്നീട് ബാലാമണിയമ്മ അവരുടെ ആ അമ്മ കവിതകളിലെല്ലാം അംഗീകരിച്ചിട്ടുള്ളത്. എടുത്തു വെച്ച് പരിശോധിച്ച അമ്മാവൻ്റെ ഏതാണ് മരുമകളുടെ ഏതാണെന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ ശൈലി സാദൃശ്യം കൂടി ഉണ്ട്. നാലപ്പാട്ട് നാരായണ മേനോൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആർദ്രമായ അമ്മ ഹൃദയം എന്നുള്ളത് നമ്മൾ പുളകാംകുരത്തിലാണ് കാണുന്നത്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നാലപ്പാട്ട് നാരായണമേനോൻ്റെ ഉള്ളിലുള്ള മഹാനായ ശാസ്ത്രജ്ഞൻ, മഹാനായ അക്ഷരബ്രഹ്മതത്വജ്ഞൻ, ബ്രഹ്മജ്ഞാനി, ആ ബ്രഹ്മജ്ഞാനിയെയാണ് നാം ചക്രവാളത്തിൽ കാണുന്നത്. ചക്രവാളത്തിൽ ഈ ഒരു അണ്ടരിയിൽ രണ്ട് കടാഹം മുഴുവനുണ്ട് എന്ന് പറയുന്ന, പിണ്ഡാണ്ടത്തിൽ ബ്രഹ്മാണ്ഡം മുഴുവനുണ്ട് എന്ന് പറയുന്ന ആർഷ സമീപനമാണ് ചക്രവാളത്തിൽ. അങ്ങനെ കോസ്മോസ്, ഈ വിശ്വം ഒട്ടാകെ ഉൾക്കൊള്ളാനുള്ളൊരു കഴിവുള്ളൊരു ഹാർഷ ഹൃദയത്തിൻ്റെ ആവിഷ്കാരം ചക്രവാളത്തിലും, കേവലം മാനുഷികയായ മനുഷ്യസ്ത്രീയായ ഒരമ്മയുടെ ഹൃദയത്തിൻ്റെ ആർദ്രത
പുളകാംഗുരത്തിലും ആവിഷ്കരിക്കാൻ കഴിഞ്ഞു. ഈ വൈവിധ്യം വളരെ വളരെ പ്രധാനം ആണ്. പൗരുഷത്തിൻ്റെതായിട്ടുള്ള ആ ഗാംഭീര്യവും ഗഹനതയും അതുപോലെ സ്ത്രൈണതയുടേതായിട്ടുള്ള ആർദ്രത, വൈകാരികമായ ആർദ്രതയും സമന്വയിക്കാനുള്ള ഒരു കഴിവ്, ഇത്തരത്തിലുള്ള സിദ്ധികളെ കൊണ്ടാണ് നാലപ്പാട്ട് നാരായണ മേനോൻ ആ കാലഘട്ടത്തിലെ മറ്റ് കവികളിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നത്. പാവങ്ങൾ തർജ്ജമ ചെയ്യാനും രതിസാമ്രാജ്യം എഴുതാനും ആർഷജ്ഞാനം പോലുള്ള ദാർശനിക ഗ്രന്ഥങ്ങൾ രചിക്കാനും ഒക്കെ കഴിവ് നേടിയ ഈ മഹാന് വിദ്യാഭ്യാസം സ്വന്തം നിലയിൽ നേടിയത് ഔപചാരികമായ വിദ്യാഭ്യാസം സ്കൂൾ ഫൈനൽ വരെ ഉണ്ടായിട്ടുള്ളൂ. മെട്രിക്കുലേഷൻ പരീക്ഷയ്ക്ക് എഴുതൽ കൂടി ഉണ്ടായിട്ടില്ല, കോളേജിൻ്റെ പടി കണ്ടിട്ടില്ല. സ്വയമാണ് ഇംഗ്ലീഷ് പഠിച്ചത്, സ്വയമാണ് നാട്ടിൻപുറത്തെ ഗുരുക്കന്മാരെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്, എങ്കിലും അത് ഔപചാരികമായി സ്ഥാപനങ്ങളിലൊന്നും പ്രവർത്തിച്ച് പഠിച്ചുകൊണ്ട് അല്ല. അങ്ങനെ സ്വപ്രയത്നത്താൽ സംസ്കൃതവും ഇംഗ്ലീഷും അഗാധമായ പരിജ്ഞാനം നേടിയിട്ട് ആ വക കൃതികളിൽ നിന്നെല്ലാം രത്നങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞതിൻ്റെ ഫലമാണ് ഈ ആർഷജ്ഞാനവും രതിസാമ്രാജ്യവും. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ മനഃശാസ്ത്രം, കേരളത്തിൽ മനഃശാസ്ത്രം എന്നൊരു ഒരു പദം പോലും വേണ്ടത്ര പ്രചരിച്ചിട്ടില്ലാത്തൊരു കാലത്താണ് തികച്ചും മനഃശാസ്ത്രപരമായിട്ടുള്ള ഈ രതിസാമ്രാജ്യം പോലുള്ള കൃതികൾ രചിക്കുന്നത്. അങ്ങനെ തൻ്റെ കാലഘട്ടത്തിനേക്കാൾ കുറച്ച് മുമ്പ് കടന്നു നിന്ന് ചിന്തിക്കാനുള്ള കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു നാലപ്പാട്ട് നാരായണ മേനോൻ.